വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ വൺസ് അഗെയിൻസ് ഹോളിവുഡ് മല്ലു മീഡിയ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ജംഗിൾ ക്രൂസ് എന്ന സിനിമയെക്കുറിച്ചിട്ടാണ്. ഇത് ഡിസ്നി ഹോട്ട്സ്റ്റാറിലൂടെയാണ് റിലീസ് ചെയ്തിരിക്കുന്നത്. ഇതൊരു ആക്ഷൻ അഡ്വെഞ്ചർ ജേണറിൽ വരുന്ന സിനിമയാണ്. ഇതിൽ നമ്മുടെ ഡ്വെയിൻ ജോൺസൺ ആൻഡ് എമിലി ബ്ലണ്ട് എന്ന നായകനും നായികയുമാണ് കൊണ്ടുവന്നിരിക്കുന്നത്, അഭിനയിക്കാൻ കൊണ്ടുവന്നിരിക്കുന്നത്. ഈ പടം ഡയറക്റ്റ് ചെയ്തിരിക്കുന്നത് ജോമി കളറ്റ് സീറ ആണ്. ഈ ഡയറക്ടർ നേരത്തെ ചെയ്ത പടങ്ങൾ നോക്കിയാൽ 2015 റിലീസ് ചെയ്ത അൺനോൺ, 2009 റിലീസ് ചെയ്ത ഓർഫൺ, 2005 റിലീസ് ഹൗസ് ഓഫ് എക്സ്, പിന്നെ ദ കമ്മ്യൂട്ടർ 2018 ഇറങ്ങിയ കമ്മ്യൂട്ടർ, പിന്നെ 2016 ദ ഷാലോസ് എന്ന സർവൈവൽ മൂവിയിലെ പ്രൊഡ്യൂസാണ് ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഇതെല്ലാം തന്നെ മികച്ച വിജയം കരസ്ഥമാക്കിയ സിനിമ തന്നെയാണ്. അപ്പോൾ പ്രോഡിലേക്ക് വരാം. അതിനു മുമ്പ് എനിക്ക് പറയാനുള്ളത് ദയവചെയ്ത് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഓൾ ക്ലിക്ക് ചെയ്യുക. അപ്പം ഞാൻ ചെയ്യുന്ന പുതിയ വീഡിയോസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. ഇതിൻ്റെ കഥ പറഞ്ഞാൽ ലില്ലി ഹോട്ട്സ്റ്റർ എന്ന പേരുള്ള എമിലി ബ്ലണ്ട് കഥാപാത്രം ഒരു ആൻഷ്യൻ ട്രീ, പുരാതന മരം തിരഞ്ഞു പോകുന്നതാണ്. തുടർന്ന് നടക്കുന്ന സംഭവങ്ങളൊക്കെയാണ് ഈ സിനിമ പറയുന്നത്. ഈ മരം ഒരുപാട് രഹസ്യങ്ങൾ അടങ്ങിയിട്ടുള്ള, കുറേ ഗുണങ്ങളുള്ള വേണ്ടപ്പെട്ട ഒരു മരമാണ്. അപ്പോൾ ആ യാത്രക്കായിട്ട് ഫ്രാങ്ക് വോൾഫ്, നമ്മുടെ ഡ്വെയിൻ ജോൺസൺ, ഒരു ബോട്ട് ഓടിക്കുന്ന ആളാണ്. നമ്മുടെ നായിക ലില്ലി തൻ്റെ ബ്രദറുമായി കൂട്ടുപിടിച്ച് ഈ ബോട്ടിലാണ് യാത്ര ചെയ്യുന്നത്. അപ്പോൾ ഈ മരത്തിൻ്റെ മരത്തിനടുത്ത് എത്തണമെങ്കിൽ കുറച്ച് കടമ്പകളുണ്ട്. ആ കടമ്പകളൊക്കെ കടന്ന് ഇവർ ലക്ഷ്യസ്ഥാനത്ത് എത്തുമോ ഇല്ലയോ, പിന്നെ ഈ മരം കണ്ടെത്തിയിട്ടുണ്ടെങ്കിൽ അത് ഉപകാരപ്പെട്ടോ, ഇതൊക്കെയാണ് ഈ പടത്തിൽ പറയുന്നത്. ഇത് കാണുന്ന പ്രേക്ഷകനൊരു പക്ക അഡ്വെഞ്ചർ മോഡ് സമ്മാനിക്കുക എന്നുള്ളത് ഉറപ്പാണ്. ഇത് പക്ക ഒരു എൻ്റർടൈൻമെൻറ്റ് പടമാണ്. പിന്നെ എനിക്കിത് ജുമാഞ്ചി, പിറേറ്റ്സ് ഓഫ് കരീബിയൻസ് ഇതൊക്കെ വെച്ച് ചെറിയൊരു പേശെ അവിടെ ഇവിടെയൊക്കെ തോന്നിയായിരുന്നു. ബട്ട് മുഴുവനും അങ്ങനെയൊന്നുമല്ലതോ ഞാൻ പറയുന്നത്, കുറച്ചൊക്കെ. സോ നമുക്ക് ഇതിൻ്റെ പോസിറ്റീവ്സ് നെഗറ്റീവിലേക്ക് വരാം. ഇതിൻ്റെ ഫസ്റ്റ് പോസിറ്റീവ് എന്ന് പറയുന്നത് ഇതിൻ്റെ മെയിൻ ക്യാരക്ടേഴ്സായ ഡ്വെയിൻ ജോൺസൺ ആൻഡ് എമിലി ബ്ലണ്ട് തന്നെയാണ്. എനിക്ക് പേഴ്സണലി ഡ്വെയിൻ ജോൺസൺ തന്നെയാണ് എൻ്റെ ഫേവറേറ്റ് ഹീറോ ഹോളിവുഡിൽ. നിങ്ങളുടെ ആരെന്ന് കമൻറ്റ് ബോക്സിൽ ഇടൂട്ടോ. എന്തായാലും രണ്ട് പേരും നന്നായി അഭിനയിച്ചിട്ടുണ്ട്. സെക്കൻഡ് പോസിറ്റീവ് പറഞ്ഞാൽ ഇതിൻ്റെ CGI വർക്ക്സ് ആൻഡ് VFX വർക്ക്സ് അതിമനോഹരം തന്നെയാണ്. കാണിക്കുന്ന കാടും അവിടുത്തെ മൃഗങ്ങളും, പിന്നെ ട്രിബൽസ് മീറ്റിംഗ്, ട്രിബൽസിനെ കാണുന്നുണ്ട്, ആ ഒരു രംഗങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ നന്നായിരുന്നു, വളരെ നന്നായിട്ടുണ്ട്. പിന്നെ ഈ ഒരു സീൻസിലും ഉപയോഗിച്ചിരിക്കുന്ന കാർട്ടൂൺ കളർ എഫക്റ്റ് മികച്ചത് തന്നെയായിരിക്കുന്നു. പിന്നെ ഈ പടത്തിലുള്ള BGM അതും മികച്ചതെന്ന് പറയേണ്ടതുണ്ട്. പിന്നെ ഇതെല്ലാം കൊണ്ടും തന്നെ കാണുന്ന പ്രേക്ഷകന് ഇഷ്ടപ്പെടും, ഒരു സംതൃപ്തി കിട്ടും. നിങ്ങളെ എന്തായാലും ഇത് ഒരിക്കലും നിരാശപ്പെടുത്തില്ലേ പടം. ഇനി നെഗറ്റീവ് പറഞ്ഞാൽ ഇതൊരു രണ്ട് മണിക്കൂർ നീളുന്നൊരു പടമാണ്. അപ്പോൾ അത് അത്രയും വേണ്ടായിരുന്നു എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഒരു 1.5 മണിക്കൂർ കൊണ്ട് തീർക്കാനേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ എനിക്ക് സ്ലൈറ്റായിട്ട് ലാഗ് ഫീൽ ചെയ്തായിരുന്നു. സോ മൈ റേറ്റിംഗ് ഈസ് 6.6/10 ആണ്. സോ നിങ്ങൾ ദയവ് ചെയ്ത് കണ്ടു നോക്കുക. ഡിസ്നി ഹോട്ട്സ്റ്റാറിൽ, ആമസോൺ പ്രൈമിലൊക്കെ അവൈലബിൾ ആയിരുന്നു ഈ പടം. സോ അടുത്ത പടമായി വരും വരേക്കും ഗുഡ് ബൈ, ടേക്ക് കെയർ, ലവ് യു ഓൾ.